പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം ദേശീയ അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ആർജിക്കാമെന്നുള്ളതാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രത്യേകത. ഇതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന സമയമാണിപ്പോൾ. ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഇതാണ് അതിനുള്ള സൈറ്റ്. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് സൈറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അത് OTP വന്നാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേഷൻ നടക്കുന്നത്. കാൻഡിഡേറ്റ് ലോഗിനിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഏതാണ് അത് ഉൾക്കൊള്ളുന്ന മൊബൈൽ കരുതുക. അതേപോലെ നമുക്ക് ബോണസ് പോയിൻറ്റിന് അർഹതയുള്ള NCC SPC സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണെങ്കിൽ രാജ്യ പുരസ്കാരമോ രാഷ്ട്ര പുരസ്കാരം നേടിയ അവർക്കാണ് ബോണസ് പോയിൻറ്റിന് അർഹത. ലിറ്റിൽ കൈറ്റ് ആണെങ്കിൽ എ ഗ്രേഡ് ഉള്ളവർക്കാണ് അർഹത. അതുപോലെ ജവാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവരെല്ലാം സർട്ടിഫിക്കറ്റുകൾ കൈവശം വയ്ക്കുക. അതുപോലെ 10-ാം തരം നമ്മൾ പഠിച്ച മാർക്ക് ലിസ്റ്റ് അതും നമ്മുടെ കൈവശം കരുതുക. പ്രോസ്പെക്റ്റസും നമുക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം കാണുന്ന പ്രോസ്പെക്റ്റസാണ്. അതുപോലെ 2-ാമത് ഇൻസ്ട്രക്ഷൻ ഫോർ സ്റ്റുഡൻസ് ആണ്. അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇതിലുണ്ട്. അടുത്തതായി സ്കൂൾ ആൻഡ് കോഴ്സ് അനക്സറാണ്. ഇവിടെ സ്കൂളുകളും അവിടുത്തെ വിവിധ കോഴ്സുകളും നമുക്കവിടെ കാണാം. ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനായിരിക്കുന്നതിന് മുൻപേ തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ താല്പര്യമനുസരിച്ച് ഒരു ഓപ്ഷൻ ലിസ്റ്റ്, 1-ാമത്തെ ഓപ്ഷൻ ഏത്, 2-ാമത്തെ ഓപ്ഷൻ ഏത് എന്നുള്ള നമ്മുടെ ഏറ്റവും താല്പര്യമുള്ള 1-ാമതായി, അങ്ങനെ നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമമായ രീതി. ഡിസ്ട്രിക്ട് ആൻഡ് ലോക്കൽ ബോഡി അനക്സറുണ്ട്. അതിൻ്റെ ലോക്കൽ ബോഡികൾ നമ്മുടെ പഞ്ചായത്ത് ആണെങ്കിൽ അത് അത്തരത്തിൽ അതിൻ്റെ കോഡുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പണത്തിന് കുറച്ച് എളുപ്പമുണ്ടാക്കും. അനക്സർ 3 ലിസ്റ്റ് ഓഫ് റിസർവേഷൻ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് ഇത് നോക്കി കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ലിസ്റ്റ് അനുസരിച്ചാണ് കാറ്റഗറി കൊടുക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനുശേഷം മാത്രം അപേക്ഷ ഫില്ല് ചെയ്യാൻ, അപേക്ഷ ഓൺലൈനായി കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അപേക്ഷ സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് SLC സ്കീമാണ്. ഇതിൽ ഈ വർഷം പാസ്സായവർ SLC 2021-22 എന്ന് കൊടുക്കുക. തുടർന്ന് 2007 മുതൽ 2021 വരെയുള്ള ഇതാണ് 2-ാമതായി കിടക്കുന്നത്. THSLC, CBSE, ICSE, THSLC, IHRD, SLC, IED, പിന്നെ അതർ, ഇങ്ങനെ ഗ്രൂപ്പുകൾ കാണാം. ഇതിൽ അതർ എന്ന് കൊടുക്കുന്നവർ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തുടർന്ന് 10-ാം ക്ലാസ് പാസ്സായതിൻ്റെ രജിസ്റ്റർ നമ്പർ, പാസ്സായ മാസം, വർഷം ഇവ എൻ്റർ ചെയ്യുക. ഈ വർഷത്തെ SLC ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാകും നോക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. തുടർന്നാണ് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. ഈ മൊബൈൽ കൃത്യമായിട്ടും നമ്മുടെ ഉപയോഗത്തിലുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെ നമ്പർ കൊടുക്കാം. തുടർന്ന് മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. വീണ്ടും ആ മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് അത് കൺഫേം ചെയ്യുക. അടുത്തതായി മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷനാണ്. ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് സെലക്ട് ചെയ്യുക. സെൽഫ് എന്ന് കൊടുക്കുക തന്നെ ചെയ്യുന്നവർ. സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ അപ്ലോഡ് ഡിസ്ട്രിക്ട്, സ്കീം, രജിസ്റ്റർ നമ്പർ, ഇയർ പാസ്, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ സെൻഡ് OTP എന്ന പച്ച കളർ കാണാം. ഇപ്പോൾ നമ്മൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്യാനുള്ള കോളും അവിടെ കാണാം. മൊബൈലിൽ വന്ന OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള കോളങ്ങൾ കാണാം. ന്യൂ പാസ്വേഡ് എന്നുള്ളതിൻ്റെ താഴെയായി നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ലോവർ കേസ് ക്യാരക്ടറും അപ്പർ കേസ് ക്യാരക്ടറും നമ്പറും സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുക്കുന്ന പാസ്വേഡ് കൃത്യമായിട്ട് കുറിച്ച് വയ്ക്കുക. തുടർന്ന് നമ്മുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനെല്ലാം ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ യൂസർ ID ഈ പാസ്വേഡായി ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യേണ്ടത്. പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. തുടർന്ന് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്നുള്ള മെസ്സേജ് കാണാം. ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ നെയിമായും പാസ്വേഡും കൊടുത്താണ് ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കാണാം. തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് നമുക്കവിടെ കാണാം. ഈ കാൻഡിഡേറ്റ് ലോഗിൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും.
ലോഗിൻ ചെയ്യാനുള്ള വിൻഡോയിലെത്തി. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണാം. താഴെ ലിങ്ക്സ് എന്നുള്ളതിൽ ന്യൂ ബാർ എഡിറ്റ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ വ്യൂ എന്ന് കാണാം. അതിൽ ന്യൂ ബാർ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന വിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് പച്ച കളറിലെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അടുത്തതായി സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്റ്റ് ക്വാളിഫൈ എക്സാമിനേഷൻ എന്നുള്ളതാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ എസ് എൽ സി പഠിച്ച സ്കൂളിലെ VHSE ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റിലുണ്ടാകും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. VHSE സ്കൂളുകളുടെ ലിസ്റ്റാണത്. അല്ലെങ്കിൽ 1, 2, 3, 4, 5 അതേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് നമ്മുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് പാസ്, ഇയർ പാസ്, പാസ്റ്റ് ഇൻ ബോർഡ് എക്സാം എന്നുള്ളത് എസ് എൽ സി കാരെ സംബന്ധിച്ചിടത്തോളം എസ് കൊടുക്കുക. ബോർഡ് എക്സാം പാസ്സാകാത്ത ആളുകൾ അതിനോ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തുടർന്ന് നെയിം, ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി. കാറ്റഗറി ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ലിസ്റ്റ് നോക്കി നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം. ഇവിടെ OEC ബിലോങ്സ് ടു OEC ആയിട്ടുള്ള, OEC ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ബിലോങ്സ് ടു OEC എന്നുള്ള അത് ചെക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം. റിലീജിയൻ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഡീറ്റെയിൽസ് എല്ലാം എസ് എൽ സിക്കാരുടെ വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കാറ്റഗറിയൊക്കെ സെലക്ട് ചെയ്ത് കാറ്റഗറി, റിലീജിയൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കുക. തുടർന്ന് ഭാഷാപരമായി ന്യൂനപക്ഷം ആയിട്ടുള്ളവർ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അങ്ങനെയുള്ളവരത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ചെക്ക് ചെയ്ത് കൊടുക്കുക. ഫിഷർമാൻ, ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ അങ്ങനെയുള്ളവർ, അതേത് കാറ്റഗറി ആണെന്നുള്ളതും, OH, ബ്ലൈൻഡ്, ഡെഫ്, മെൻ്റൽ ഇതിലേതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. 40% കുറയാത്ത ഡിസബിലിറ്റി ഉള്ളവർക്കാണ് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. തുടർന്ന് റെസിഡൻ്റ് ഡീറ്റെയിൽസാണ്. റെസിഡൻ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, ലോക്കൽ ബോഡി ഇവയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് കാണാം. അവിടെ എസ് എൽ സി കാർഡ് ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാകും. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് തന്നെ താഴെ വന്നുകൊള്ളും. ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. തുടർന്ന് ബോണസ് പോയിൻറ്റിനുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ട സെക്ഷനാണ്. ഇതിൽ SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡിലെ രാഷ്ട്രപതി പുരസ്കാരമോ രാജ്യ പുരസ്കാരം നേടിയവർ, ഇവർ ആദ്യത്തെ ഇതിലേതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. SPC നോഡൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. NCC 75% കുറയാത്ത അറ്റൻഡൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരമോ രാജ്യ പുരസ്കാരം നേടിയവരായിരിക്കണം. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബ് ഉള്ളവരിൽ അവർക്ക് A ഗ്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അർഹതയുണ്ടാവുക. തുടർന്ന് ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ, ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഷ് ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർ അത് ടിക്ക് ചെയ്യുക. എക്സ് സർവീസ്മാൻമാർക്ക് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെയാണ് NTSC ക്വാളിഫൈഡ്, അതുപോലെ പുതിയതായി ഈ വർഷം കൊണ്ടുവന്ന NMSC ക്വാളിഫൈഡ്, USS, LSS ക്വാളിഫൈഡ്, അതുപോലെ വിവിധ ക്ലബ്ബുകൾ ഇതിലേതെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അതിൻ്റെ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ രാഷ്ട്രപതി പുരസ്കാരോ രാജ്യ പുരസ്കാരം ഇല്ലാത്ത സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ, പാർട്ടിസിപ്പേഷൻ മാത്രമുള്ളവർ അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് അതിൻ്റെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ചാൻസ് നമ്പറാണ്. 10ാം ക്ലാസ് പാസ്സാകുന്നതിന് എത്ര ചാൻസ് എടുത്തു എന്നനുസരിച്ച് അതിൻ്റെ നമ്പർ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷത്തെ SLC സംബന്ധിച്ച്, പാസ്സായവരെ സംബന്ധിച്ച് അത് ചാൻസ് 1 ആണ്. അത് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാകും. അടുത്ത എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക്. EWS സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് വെദർ എലിജിബിൾ ഫോർ EWS റിസർവേഷൻ എന്നുള്ളത് എസ് എന്നാക്കി കൊടുക്കുക. തുടർന്ന് ലാസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. SLC സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രേഡ് അവിടെ ലഭ്യമാകും. വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അടുത്ത സെക്ഷൻ നമ്മൾ കടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻ വയ്ക്കുന്ന സെക്ഷനിലേക്കാണ്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉചിതമായിരിക്കും. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സ്കൂൾ കോഡാണ്. സ്കൂൾ കോഡ് കൊടുക്കുമ്പോൾ ആ സ്കൂളിൻ്റെ പേരവിടെ കാണുവാൻ സാധിക്കും, താഴെ പച്ച കളറിൽ. അത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി അവിടുത്തെ കോഴ്സുകൾ സെലക്ട് ചെയ്യുക. കോഴ്സുകൾ നോക്കി നമുക്ക് താല്പര്യമനുസരിച്ച് ഏറ്റവും താല്പര്യമുള്ള 1-ാമത്തെ ഓപ്ഷനെ കൊടുക്കുക. അത്തരത്തിൽ താഴത്തേക്ക് ഓപ്ഷൻ വെച്ച് പോവുക. പച്ച ഓപ്ഷനിൽ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ മൈനസ് സിമ്പിൾ കാണുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം.
പെൻ സിമ്പിൾ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനുകൾ താഴത്തേക്ക് കാണാം. 1, 2 എന്നുള്ള രീതിയിൽ ഓപ്ഷനുകൾ 1 by 1 വന്നിരിക്കുന്നത് കാണാം. ഇനി സ്കൂളിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് സ്കൂൾ അറിയില്ല എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്കൂൾ സെർച്ച് ചെയ്തെടുക്കുവാനും സാധിക്കും. ഇത്തരത്തിൽ നമുക്കറിയില്ലാത്ത സ്കൂളുകളെക്കുറിച്ച് കണ്ടെത്തുവാനും ഇവിടെ വെച്ച് തന്നെ സാധിക്കും. ഇവിടെ സ്കൂളും അതിൻ്റെ കോഴ്സുകളും അവിടെ കാണാം. ആ സ്കൂൾ കോഡ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കണ്ടെത്തുവാനും കൊടുക്കുവാനും സാധിക്കും. ഓപ്ഷനുകളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ബോണസ് പോയിൻറ്റിന് പ്രത്യേകമായി നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. ഇവിടെ നമ്മൾ വീട്ടിൽ കയറ്റി എൻ്റർ ചെയ്തിരുന്നു. അതനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ സർട്ടിഫിക്കറ്റ് ഡേറ്റ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അതോറിറ്റി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഫയൽ അപ്ലോഡ് ചെയ്യാൻ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ സ്കീം അതർ സ്കീമിൽ വരുന്നവർ മാത്രമാണ്, അവരുടെ മാത്രമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യമുള്ളൂ. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നൽകേണ്ടതെല്ലാം നൽകി കഴിഞ്ഞ് സബ്മിറ്റ് ഓൾ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കൊന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒന്നും കൂടി കാണുവാനായിട്ട് സാധിക്കും. 4 ടാബുകളിലായിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകും. അതിലെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം ഓക്കെ ആണെങ്കിൽ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുത്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമാണ് ആപ്ലിക്കേഷൻ സമർപ്പണം പൂർണ്ണമാകുന്നത്. ഇവിടെ നമുക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ PDF ഇവിടെ ലഭ്യമാകും. അത് നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് സ്കൂളിൽ നൽകേണ്ടതില്ല. അഡ്മിഷൻ സമയത്ത് ആവശ്യം വന്നേക്കാം. എല്ലാവിധ വിജയാശംസകളോടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.